ഏഷ്യൻ മണ്ണിൽ ബ്രസീൽ രാജാക്കന്മാരാകുമോ ഖത്തർ ലോകകപ്പിൽ പന്തുരുളാൻ ഇനി പതിമൂന്ന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ലോകമെമ്പാടും ഫുട്ബോൾ ആവേശം അലയടിക്കുകയാണ് ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിക്കുന്ന ടീമുകളിൽ ഒന്നാണ് ബ്രസീൽ ഒരു പിടി താരങ്ങളുമായിട്ടാണ് ബ്രസീൽ ഖത്തറിലേക്ക് എത്തുന്നത് നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് ഏഷ്യൻ മണ്ണിലേക്ക് എത്തുമ്പോൾ ഇതിനു മുൻപ് ഒരു ഏഷ്യൻ രാജ്യം ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് കൊറിയയും ജപ്പാനും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ബ്രസീലാണ് കിരീടം ചൂടിയത് ഏഷ്യൻ മണ്ണിൽ വിസ്മയം തീർക്കാൻ മറ്റൊരു ലോകകപ്പ് കൂടി അടുത്തു വരുമ്പോൾ ആവേശം മാനോളമാണ് രാജ്യാന്തര റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനക്കാരായി ലോകകപ്പിനെത്തുന്ന ബ്രസീൽ സൗത്ത് അമേരിക്കൻ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ഒന്നിൽ പോലും പരാജയമറിഞ്ഞിട്ടില്ല കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീനയുടെ തോൽവി പരിശീലകൻ ടിറ്റയെ ഏറെ ചിന്തിപ്പിച്ചു എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു യോഗ്യതാ മത്സരങ്ങളിലെ പ്രകടനം മുന്നേറ്റ നിരയിലെ പ്രതിഭാ താരാളിത്തമാണ് ബ്രസീലിൻ്റെ കൈമുതൽ റാഫീനിയ വിനീഷ്യസ് റിച്ചാർലൈസൺ തുടങ്ങിയവർ അണിനിരക്കുന്ന മുന്നേറ്റ നിരക്ക് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ കാനറികളുടെയും പാരീസിൻ്റെയും സുൽത്താൻ നെയ്മർ ജൂനിയർ നെയ്മറിന്റെ മികച്ച ഫോമിൽ തന്നെയാണ് ആരാധകരുടെയും ടീമിൻ്റെയും എല്ലാ പ്രതീക്ഷകളും ടീമിൻ്റെ ഒത്തിണക്കവും വിജയ സാധ്യത ഏറെ വർദ്ധിപ്പിക്കുന്നു സെർബിയയും സ്വിറ്റ്സർലാൻഡും ക്യാമറൂണും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിലാണ് ബ്രസീൽ മാറ്റിരിക്കുന്നത് ഏഷ്യൻ മണ്ണിൽ അവസാനമായി കിരീടം ചൂടിയ ബ്രസീൽ തങ്ങളുടെ ലോകകപ്പ് വരൾച്ച ഏഷ്യൻ മണ്ണിൽ തന്നെ അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാനറിപ്പടയുടെ ആരാധകർ ഉള്ളത് ആരാവും ആ സുവർണ്ണ നേട്ടത്തിലെത്തുക എന്ന് നമ്മൾക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ സ്പോർട്സ് ന്യൂസുകൾക്കായി സ്പോർട്സ് ക്യൂ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക